ഞാനേ കോഴിക്കോട് സരോവരം പാർക്കിലാണ് ഉള്ളത് ദാ ഇവിടെ ഞാൻ മുൻപ് സൂചിപ്പിച്ചില്ലേ ഇപ്പോ ഓപ്പൺ ജിമ്മിനകത്താണ് ഞാൻ മുൻപ് ഓപ്പൺ ജിമ്മിന് പുറത്തു നിന്നിട്ടാണ് ഈ ജിമ്മിനെ കുറിച്ചൊക്കെ സംസാരിച്ചത് അപ്പോ എൻ്റെ ഇരുവശത്തും ഇങ്ങനെ ഓപ്പൺ ജിമ്മിലെ ഈ സൗകര്യങ്ങൾ ഉപയോഗിച്ച് രാവിലെ സമയം കണ്ടെത്തി ഇവിടെ വന്ന് നമ്മളെപ്പോലെ തന്നെ ചിട്ടയോടെ അവരവരുടെ കാര്യങ്ങൾ ചെയ്യുകയാണ് നമ്മൾ രാവിലെ 5-5.5 മണിക്ക് എണീറ്റ് റെഡിയായി വന്നാലേ നമുക്കിത് ലൈവ് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ രാവിലെ എണീറ്റ് ദാ വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുകയാണ് അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഒരാളെ കൂടി അയച്ചിട്ടുണ്ട് സജിൻ ഈ സംഘത്തിനകത്തുണ്ട് സജിൻ എങ്ങനെയുണ്ട് ഓപ്പൺ ജിം സരോവരത്തും മാനാഞ്ചിറയിലും എല്ലാം ഈ ഓപ്പൺ ജിമ്മുകളുണ്ട് കോഴിക്കോട്ടുകാരുടെ ഈ ആരോഗ്യശീലങ്ങളുടെ കൂടി ഒരു ഉത്തമ ചിത്രമാണ് നമ്മുടെ ഈ ഓപ്പൺ ജിം നമ്മൾ രാവിലെ സരോവരത്ത് എത്തിയത് മുതൽ സജിൻ പറയുന്നത് നല്ല ഭക്ഷണം നല്ല വ്യായാമം തീർച്ചയായും കോഴിക്കോട് എന്നാണോ അതെ അതെ ഏറ്റവും രുചിയുള്ള ഭക്ഷണം ഏറ്റവും നല്ല ആതിഥേയത്വം അത് തന്നെയാണ് കോഴിക്കോട് ഒപ്പം തന്നെ ആരോഗ്യവും അതുപോലെ കാത്തു സൂക്ഷിക്കുന്നവരാണ് കോഴിക്കോട്ടുകാർ എന്നത് തന്നെയാണ് ഈ സരോവരത്തെ കാഴ്ചകൾ ഇതാ ഇന്ന് രാവിലെ നമുക്ക് ഇവിടെ എത്തിയത് മുതൽ കാണുന്ന കാഴ്ച ഈ ഒരു ഓപ്പൺ ജിമ്മിലേക്ക് ഇടവേളകളില്ലാതെ ഞാനിരിക്കുന്ന ഈ സീറ്റ് പോലും ഇതാ കാത്തിരിക്കുകയാണ് ഞാനൊന്നും മാറാൻ കാത്തിരിക്കുകയാണ് ആളുകൾ അവർ അപ്പോൾ തന്നെ അത് അങ്ങ് ഏറ്റെടുക്കും ഞാൻ നേരത്തെ ഇരുന്ന ഒരു സജിനെ മനസ്സിലാക്കേണ്ടത് ഇത് വിശ്രമിക്കാനുള്ള കസേര തീർച്ചയായും അല്ല അല്ല അതെ അതെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള അല്ല തീർച്ചയായും എന്നെ നേരത്തെ 2 തവണ ഇവിടുന്ന് എഴുന്നേൽപ്പിച്ച് വിട്ടതാണ് ഞാനിങ്ങനെ വന്നിരുന്ന് ചെയ്ത് നോക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു വലിയ വലിയ എക്സർസൈസ് ചെയ്യുന്നതിനിടയിൽ അധികം സംസാരിക്കേണ്ട എന്ന് തന്നെയാണ് പക്ഷെ ഇത് വളരെ സൗകര്യപ്രദമായ ഒരു സംവിധാനമാണോ ഇത് ഞാൻ നിർത്തിച്ചു സോറി 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 ഇത് വളരെ സൗകര്യപ്രദമാണോ വളരെ സൗകര്യപ്രദം ഇതൊരു മനോഹരമായ മുഹൂർത്തം കാരണം ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഈ വ്യായാമം അനേകരെ പ്രാപ്തരാണ് അത് മാത്രമല്ല ഒരു ഇൻഡോർ സ്പേസിലേക്ക് പോകാതെ അല്ലേ ഇൻഡോർ സ്പേസിലേക്ക് പോകാതെ പുകയൊന്നും ശ്വസിക്കാതെ നല്ല ജൈവ സമ്പുഷ്ടമായ വ്യായാമം വ്യായാമം അത് നല്ല ക്യാപ്ഷനാണ് കേട്ടോ ജൈവ സമ്പുഷ്ടമായ വ്യായാമം ഞാൻ അത് നമ്മൾ വളരെ പ്രത്യേകതയോടെ എടുക്കാവുന്ന ഒരു ഒരു പ്രയോഗമാണ് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഏതായാലും അത് നടക്കട്ടെ മഴ വരുമ്പോഴേ ഉള്ളൂ പ്രശ്നം അല്ലേ മഴ വന്നാലും ഞങ്ങൾ ഇവിടെ വരും ഇവിടെ അനേകർ ഇതിന്റെ ഭാഗമാണ് പക്ഷെ ശ്രദ്ധിക്കണം പനിയൊന്നും പിടിപ്പിക്കരുത് പക്ഷേ നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ എന്തിനെ നമുക്ക് നേരിടാൻ സാധിക്കും അടിപൊളി അപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല ഓക്കെ താങ്ക് യു കയറിക്കോളൂ സാർ നമുക്ക് വേണ്ടി ആ താങ്ക് യു താങ്ക് യു രണ്ട് വാക്ക് എങ്ങനെയുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് രാവിലെ വരാൻ പറ്റാറുണ്ടോ സമയത്ത് രാവിലെ എന്തായാലും നമ്മൾ എങ്ങനെയാണെങ്കിലും അല്ലേ എങ്ങനെയാണെങ്കിലും ഇതിനു വേണ്ടി വരും അപ്പോ യോഗയും അതുപോലെ തന്നെ ഇത്തരം വ്യായാമങ്ങളും നല്ല കോമ്പിനേഷൻ ഓക്കേ താങ്ക് യു അപ്പൊ ഒരു നല്ല ദിവസം ആവട്ടെ താങ്ക് യു താങ്ക് യു താങ്ക് യു നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കൈരളി ന്യൂസിൻ്റെ ഗുഡ് മോർണിംഗ് കേരളം തത്സമയം നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ആങ്കറിംഗ് എല്ലാവിധ ആശംസകളും ഞങ്ങൾ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പോൾ ഈ ഈ ഒരു ഒരു പോസിറ്റീവ് വൈബിൽ നിന്ന് നമുക്ക് അടുത്ത സ്പേസിലേക്കൊക്കെ പോകണം സജിൻ എന്നിട്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഈ ജൈവ സമ്പുഷ്ടമായ വ്യായാമം തീർച്ചയായും ജൈവ സമ്പുഷ്ടം എന്നാണ് ഇവർ സൂചിപ്പിച്ചത് എന്തായാലും രാവിലെ നമ്മൾ ഇവിടെ എത്തിയത് ശുദ്ധമായ മലയാളത്തിലെ ഏറ്റവും നല്ല പ്രയോഗമാണ് നമ്മൾ ഓപ്പൺ ജിം എന്നും നല്ല ശുദ്ധവായു എന്നും എല്ലാം പറഞ്ഞപ്പോഴും ഇങ്ങനെ പറഞ്ഞു നടന്നു മനസ്സിലായില്ലേ തീർച്ചയായും അങ്ങനെ ഇവനാണ് എന്നെ രാവിലെ വഴി തെറ്റിച്ചത് ഞാൻ രാവിലെ ഇങ്ങനെയൊക്കെ ഒന്ന് പറയാമെന്ന് വെച്ച് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ചേട്ടാ അത് ഓപ്പൺ ജിമ്മാണെന്ന് അതോടുകൂടി നാവിൽ അത് തന്നെയായി ഓപ്പൺ ജിം ഇപ്പൊ കൃത്യമായി കാര്യം മനസ്സിലായി അതാണ് അതിന്റെ വൃത്തിയായിട്ടുള്ള പ്രയോഗം ശരിയായ പ്രയോഗം എന്നത് ഇന്ന് മുതൽ കോഴിക്കോട് അങ്ങനെ പറയൂ ഇവിടെ കോഴിക്കോട് വന്ന് ഈ പാർക്കിലെ ജിമ്മിനെ കുറിച്ച് ചോദിച്ചാൽ എന്ത് പറയും സജിൻ ജൈവ സമ്പുഷ്ടമായ കാലാവസ്ഥയുള്ള അന്തരീക്ഷമുള്ള വ്യായാമത്തിനുള്ള ഇടം എന്ന് പറയാൻ കോഴിക്കോട്ടുകാർ ഇന്ന് മുതൽ നമ്മുടെ പ്രേക്ഷകരെയും പഠിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി അടുത്തൊരു സ്പേസിലേക്കാണ് പോകാൻ പോകുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മാനാഞ്ചിറയും മിഠായി തെരുവും ഒന്നുമില്ലാതെ നമ്മുടെ ഈ യാത്ര പൂർണ്ണമാവില്ല അപ്പോൾ നമ്മൾ ഇനി അടുത്ത സ്പേസിലേക്കൊക്കെ ഇങ്ങനെ സഞ്ചരിക്കാം